പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവരും ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നടക്കുന്ന ഏകതാ ദീപ പ്രജ്വലനത്തിനുള്ള അറിയാം അതിനിടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നാളെ ഏപ്രിൽ മാസം ആറാം തീയതിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപന ദിനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് രൂപീകരിക്കപ്പെടുന്നത് ജനസംഘം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാഷ്ട്രത്തിൻ്റെ പൊതു താല്പര്യമനുസരിച്ച് പിരിച്ചുവിടുകയും ജനതാ പാർട്ടി ലയിക്കുകയും ചെയ്തതിന് ശേഷം രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജനതാ പാർട്ടിയിൽ നിന്നും പിരിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയായി നാം ഒരു ദേശീയ പാർട്ടിയായിട്ട് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസം ആറാം തീയതി മുംബൈ മഹാനഗരത്തിൽ നടന്ന വിശാലമായ റാലിയിൽ വെച്ച് രാജ്യത്തെ ഏറ്റവും പ്രമുഖനായിരുന്ന ദേശീയ മുസ്ലിം ആയിരുന്ന മുഹമ്മദ് ഖരീം ചഗ്ലയിൽ നിന്നും ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക ലോകാരാധ്യനായിട്ടുള്ള ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആദ്യത്തെ പാർട്ടിയുടെ അധ്യക്ഷൻ ഏറ്റുവാങ്ങുകയാണുണ്ടായത് അതിനുശേഷം നാല് പതിറ്റാണ്ടുകാലത്തെ ദീർഘമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ യാത്ര യാത്ര ഉയർച്ചകളിലും താഴ്ചകളിലൂടെയുമായി ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റിയത് കൂടാനു വരുന്ന പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാരാണ് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ രാജ്യം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി പടർന്ന് പന്തലിച്ചു ഇന്നൊരു മഹാവടവൃക്ഷമായിട്ട് മാറിയത് അങ്ങേറ്റത്തെ പ്രതിലോമകരമായിട്ടുള്ള ഭീഷണമായിട്ടുള്ള സാഹചര്യത്തിലും വെല്ലുവിളികളിലും അതിശക്തമായി ചേർത്ത് നിന്നുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയത് അടൽ ബിഹാരി വാജ്പേയി ലാൽകൃഷ്ണ അദ്വാനി തുടങ്ങിയിട്ടുള്ള ആദ്യകാല നേതാക്കന്മാരും അതോടൊപ്പം രാജ്യം മുഴുവനുള്ള ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരും നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും ത്യാഗത്തിൻ്റെയും ഫലമായി ഇന്ന് പാർട്ടി ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മികച്ച മുന്നേറ്റം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളമടക്കം അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി ഒന്നുകിൽ ഭരണകക്ഷിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയോ ആയി അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കാത്തത് ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അധികാരത്തിൻ്റെ അധികാരം നേടി ജനങ്ങളെ സേവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റമാണ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുപ്പത് വർഷത്തെ ദീർഘമായ കാലയളവിനൊടുവിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒറ്റ കക്ഷി രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ചരിത്ര സംഭവമായി മാറി അഞ്ച് വർഷത്തെ മികച്ച ഭരണത്തിൻ്റെ ഒടുവിൽ നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് ആ നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളും പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ നേരിടുന്നതിൽ ലോകം മുഴുവൻ പകച്ചു നിൽക്കുമ്പോഴും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഈ മഹാരാജ്യത്തെ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നത് എത്രമാത്രം ശക്തമായിട്ടാണോ എത്രമാത്രം ജനങ്ങളുടെ സുരക്ഷയിലാണ് രാജ്യം താൽപര്യം കാണിക്കുന്നതെന്നുള്ളതിൻ്റെ പ്രത്യേകതയാണത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വസൂരികൾ പിതാമഹന്മാർ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ ജീവത്യാഗം ചെയ്ത പരസഹസ്രം സഹപ്രവർത്തകന്മാർ പാർട്ടിക്ക് വേണ്ടി പോരാടി വിവിധ ജയിലറുകളിൽ കഴിയുന്ന നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണോ ഈ ഉന്നതിയിൽ പാർട്ടിക്കെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നാളത്തെ സ്ഥാപന ദിനം ഇന്നത്തെ പ്രത്യേക സാഹചര്യം ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് നമുക്ക് വലിയ പൊതുപരിപാടികളോടുകൂടി നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തവണ പാർട്ടിയുടെ സ്ഥാപന ദിനം എല്ലാ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അവരവരുടെ വീടുകളിൽ തന്നെ നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ എല്ലാ പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ പതാക സ്വന്തം വീടുകളിൽ ഉയർത്തി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളായിട്ടുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായുടെയും ശ്രീമാൻ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ ചടങ്ങ് നടത്തി അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കണമെന്നും മറ്റെല്ലാ പ്രവർത്തകർക്കും പ്രേരണ നൽകുന്ന നിലയിൽ എല്ലാ വീടുകളിലേക്കും ഇത്തവണത്തെ സ്ഥാപന ദിന പരിപാടികൾ ചുരുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്ഥാപന ദിന പരിപാടികൾ പൊതുപരിപാടികളായി നടത്താൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ശക്തിയും അതിൻ്റെ സൂര്യ അതിൻ്റെ പ്രേരണയും ചോർന്നു പോവാത്ത നിലയിൽ എല്ലാവരും വീടുകളിൽ ഈ പരിപാടി ആചരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അവരവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തവണ രാജ്യവ്യാപകമായി സ്ഥാപന ദിനം ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം പഴയ മുറയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചെയ്തു പോരുന്ന ഫീഡ് ദ നീഡി പദ്ധതി ആയാലും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയായാലും സൗജന്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലായാലും എല്ലാം തുടർന്നും നടത്താൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് എല്ലാവരും കാലത്ത് തന്നെ ഈ പതാക വിവരത്തലും പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷം മാത്രമായിരിക്കണം മറ്റ് സേവാകാര്യങ്ങളിലേക്ക് തിരിയേണ്ടത് എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഒമ്പത് മണിക്ക് ഒരുമിച്ച് എല്ലാ അവരുടെ വീടുകളിൽ ഇന്ന് രാത്രി നടക്കുന്ന ഈ മഹാദീപ പ്രജ്വലനം ശ്രീ നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിലും വലിയ തോതിലുള്ള ജനപിന്തുണയാണ് ആ ദീപ ജ്യോതിക്ക് ലഭിച്ചിരിക്കുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് കേരളത്തിൽ ഇന്നേവരെ ലഭിക്കാത്ത തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ ആധ്യാത്മിക രംഗത്തെ എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിനെ അഭിനന്ദിച്ചുകൊണ്ട് പങ്കെടുക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒമ്പത് മണിക്ക് എല്ലാവരും ഈ ദീപ ചടങ്ങിൽ ഏകതാ ദീപ ചടങ്ങിൽ ഐക്യദീപ ചടങ്ങിൽ പങ്കാളികളാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം വന്ദേ മാതരം ബിഗ് ബ്രേക്കിംഗ് കേരളിയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൻ അടിക്കാനും മറക്കരുത്